നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എസ് ബി ഐയിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ് ഏകദേശം അറുന്നൂറ്റി ആറോളം ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുവാൻ പോകുന്നത് അപ്പോൾ ഏതൊക്കെ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ അപേക്ഷിക്കാൻ കഴിയുക മാത്രമല്ല എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയുവാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ് ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം അപ്പോൾ ഇതാണ് എസ് ബി ഐയുടെ കരിയർ പേജ് ആയിട്ട് വരുന്നത് ഈ ഒരു പേജിലാണ് നിലവിലുള്ള ഒഴിവുകൾ എസ് ബി ഐ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം നിങ്ങൾക്ക് ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൂന്ന് നോട്ടിഫിക്കേഷനുകൾ കാണുവാൻ വേണ്ടി സാധിക്കും ഈ പറയുന്ന മൂന്ന് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനുകളാണ് എസ് ഇപ്പോൾ അടുത്ത് റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്കെല്ലാം അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതായത് ഇന്നലെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒക്ടോബർ പതിനെട്ട് വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് ഓരോ നോട്ടിഫിക്കേഷനുകളും നമുക്ക് പരിശോധിക്കാം അതിൽ ആദ്യത്തേത് റിക്രൂട്ട്മെന്റ് ഓ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ ഇൻ എസ് ബി ഐ ഓൺ കോൺട്രാക്ട് ബേസിസ് വെൽത്ത് മാനേജ്മെന്റ് ബിസിനസ് യൂണിറ്റ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് താഴെത്തോട്ട് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇവിടെ കാണാം എന്തായാലും ഞാൻ മൂന്ന് നോട്ടിഫിക്കേഷനുടേയും ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇരുപത്തി എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അപേക്ഷിക്കാനവസരം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട് ഇനി ഏറ്റവും തുടക്കത്തിൽ തന്നെ ഏതൊക്കെ ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടത്തുവാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് കോൺട്രാക്ട് ബേസിൽ ഉള്ള ജോബുകൾ ആദ്യത്തെ നോട്ടിഫിക്കേഷനുള്ള ഒഴിവുകൾ കോൺട്രാക്ട് പീരീഡിലുള്ള ഒഴിവുകളാണെന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അഞ്ച് വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്ട് പീരീഡിലുള്ള ജോബുകളായിരിക്കും ഇത് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷനിലെ ഒഴിവുകൾ പെർമനന്റ് ഒഴിവുകളല്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിൽ ആദ്യത്തേത് റിലേഷൻഷിപ്പ് മാനേജർ പോസ്റ്റാണ് മുന്നൂറ്റി പതിനാല് ഒഴിവുകളാണുള്ളത് രണ്ടാമത്തേത് റിലേഷൻഷിപ്പ് മാനേജർ ടീം ലീഡ് പോസ്റ്റ് ആണ് അതിൽ ഇരുപത് ഒഴിവുകളാണുള്ളത് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ഇരുന്നൂറ്റി പതിനേഴ് ഒഴിവുകളാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലുള്ളത് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ പന്ത്രണ്ട് ഒഴിവുകളാണുള്ളത് സെൻട്രൽ റിസർച്ച് ടീം രണ്ട് ഒഴിവുകളാണുള്ളത് പ്രൊഡക്റ്റ് ലീഡിൽ വരുന്ന ഒഴിവുകളാണ് സെൻട്രൽ റിസർച്ച് ടീം സപ്പോർട്ട് ആറാമതായിട്ട് വരുന്ന പോസ്റ്റാണ് രണ്ട് ഒഴിവുകളാണ് ഈ പറയുന്ന പോസ്റ്റിലുള്ളത് അത്തരത്തിൽ അഞ്ഞൂറിന് മുകളിൽ ഒഴിവുകളാണ് നിലവിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഓരോ പോസ്റ്റേയും ഏജ് ലിമിറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ പല പോസ്റ്റുകളിലേക്കും എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നൽകിയിരിക്കുന്നത് ആദ്യത്തെ നാല് പോസ്റ്റുകൾ ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ പോസ്റ്റ് വരെയുള്ള ഈ പറയുന്ന നാല് പോസ്റ്റുകൾ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്കായിരിക്കും നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ടായിരിക്കുന്ന കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട് മറ്റുള്ള രണ്ട് പോസ്റ്റുകൾ സെൻട്രൽ റിസർച്ച് ടീം പോസ്റ്റുകൾ വരുന്നത് മുംബൈയിലായിരിക്കുമെന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് വർഷത്തേക്കുള്ളൊരു കോൺട്രാക്ട് ബേസിസിലുള്ള ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് ആദ്യം അതായത് നിങ്ങളുടെ അപേക്ഷ അവർ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും പിന്നീട് ഒരു റൗണ്ട് പേഴ്സണൽ അല്ലെങ്കിൽ ടെലിഫോണിക് അല്ലെങ്കിൽ വീഡിയോ ഇൻ്റർവ്യൂ എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ഈ പറയുന്ന രണ്ട് സ്റ്റേജുകളിലൂടെ ആയിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ ഓരോ പോസ്റ്റും നേരെ അതിൻ്റെ ഏജ് ലിമിറ്റ് നൽകിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ നിന്നും പരിശോധിച്ച് നോക്കാവുന്നതാണ് എന്തായാലും ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് താഴെ നൽകാം ഇനി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് താഴെ നൽകിയിട്ടുണ്ട് നമുക്കിവിടെ കാണാം ആദ്യത്തേത് റിലേഷൻഷിപ്പ് മാനേജർ പോസ്റ്റ് ആണ് ഏതെങ്കിലും വിഷയത്തിൽ നേടിയെടുത്ത ഡിഗ്രിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത പക്ഷേ എക്സ്പീരിയൻസ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഈ പറയുന്ന റിലേഷൻഷിപ്പ് മാനേജർ ഇൻ വെൽത്ത് മാനേജ്മെന്റിലാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന ആ പത്തരത്തിൽ പ്രൈവറ്റോ അല്ലെങ്കിൽ പബ്ലിക് അല്ലെങ്കിൽ ഫോറിൻ ബാങ്കുകളിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിൽ പറയുന്നത് ഏതെങ്കിലും ഒന്നിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് റിലേഷൻഷിപ്പ് മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ടാമത്തേത് റിലേഷൻഷിപ്പ് മാനേജർ ടീം ലീഡ് പോസ്റ്റാണ് ഇതും ഡിഗ്രി തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത പക്ഷേ എട്ട് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെടുന്നത് എട്ട് വർഷം വരെ എക്സ്പീരിയൻസ് ഈ പറയുന്ന റിലേഷൻഷിപ്പ് മാനേജർ ഫീൽഡിൽ എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ പറയുന്ന രണ്ടാമത്തെ പോസ്റ്റായ റിലേഷൻഷിപ്പ് മാനേജർ ടീം ലീഡ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക മൂന്നാമത്തെ പോസ്റ്റാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ഇരുന്നൂറിന് മുകളിൽ ഒഴിവുകളാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലുള്ളത് ഡിഗ്രിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത പിന്നെ ഇവിടെ നൽകിയിരിക്കുന്നത് എക്സ്പീരിയൻസ് ഇൻ ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ്സ് ഓഫ് ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ്സ് ആൻഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വുഡ് ബി ഡിസയറബിൾ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പൊ ഇത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആണ് മസ്റ്റ് ആയിട്ട് വേണം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടില്ല അപ്പം ഈ പറയുന്ന മേഖലയിലുള്ള എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പിന്നെ സ്പെസിഫിക് സ്കിൽസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ടു വീലർ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ട് അപ്പോൾ എന്തായാലും ഇത് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവാണെന്നാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഈ പറഞ്ഞ ഡോക്യുമെന്റേഷൻ റിക്വയർമെൻറ്റ്സിലുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഈ പറയുന്ന ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ് അതുപോലെ തന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെയാണ് ആവശ്യപ്പെട്ടിട്ട് അതെല്ലാം ഡിസൈറബിൾ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റേഷൻ റിക്വയ്മെൻറ്റ്സ് ഓഫ് ഫൈനാൻഷ്യൽ പ്രൊഡക്ടസുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ആഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഈ നോട്ടിഫിക്കേഷൻ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് പ്രഷേഴ്സിന് അപേക്ഷിക്കാം എന്ന് തന്നെയാണ് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പെർമനന്റ് ജോബല്ല അഞ്ച് വർഷത്തേക്കുള്ള കോൺട്രാക്ട് പീരീഡിലുള്ള ജോബാണുള്ള കാര്യം ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും കസ്റ്റർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ ഇരുന്നൂറിലധികം ഒഴിവുകളാണെങ്കിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നീട് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ പോസ്റ്റാണ് ഡിഗ്രി അല്ലെങ്കിൽ പി ജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പക്ഷേ മാത്രമല്ല എൻ ഐ എസ് എം അല്ലെങ്കിൽ സി ഡബ്ല്യു എം സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ് സി എ അല്ലെങ്കിൽ സി എഫ് പി കഴിഞ്ഞവർക്കാണ് പ്രിഫറൻസ് ലഭിക്കുക എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ട് എന്തായാലും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക പിന്നീട് വരുന്ന സെൻട്രൽ റിസർച്ച് ടീം പ്രൊഡക്റ്റ് ലീഡ് പോസ്റ്റാണ് ഇതും അഞ്ച് വർഷത്തേക്കുള്ള എക്സ്പീരിയൻസ് ആണ് ആവശ്യപ്പെട്ടിരുന്നത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ എം ബി അല്ലെങ്കിൽ പി ജി ഡി എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അതല്ലെങ്കിൽ സി എ അല്ലെങ്കിൽ സി എഫ് എ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം അടുത്ത സെൻട്രൽ റിസർച്ച് ടീം സപ്പോർട്ട് പോസ്റ്റ് ആണ് ഡിഗ്രി അല്ലെങ്കിൽ പി ജി ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കോമേഴ്സിലോ ഫൈനാൻസിലോ എക്കണോമിക്സിലോ മാനേജ്മെന്റിലോ മാത്തമാറ്റിക്സിലോ അല്ലെങ്കിൽ സ്റ്റാറ്റിയിലോ നിങ്ങൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഉണ്ടെങ്കിൽ എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പക്ഷേ ഈ പറയുന്ന പോസ്റ്റിലേക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ആവശ്യപ്പെടാത്ത ഒരു പോസ്റ്റ് നമുക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് പോസ്റ്റ് മാത്രമാണ് നമുക്ക് ഇവിടെ കാണുന്നത് ഇതിൽ പറയുന്ന ചില ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസ് വേണമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അത് നിർബന്ധമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു ടു വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് അപ്പോഴും യോഗ്യായിട്ടുള്ള ഡിഗ്രി കഴിഞ്ഞ സുഹൃത്തുക്കൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റ് പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി നോട്ടിഫിക്കേഷൻ്റെ തൊട്ട് താഴെ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഓരോ ജോബുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട് അതുപോലെ ഓരോ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ പരിശോധിച്ച് നോക്കാവുന്നതാണ് ഇനി അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കും ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷാ ഫീസ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ജനറൽ അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാൻഡിഡേറ്റ്സ് ഈ ഒരു ഫീസ് നിർബന്ധമായിട്ടും അടച്ചിരിക്കണം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് വരുന്നത് സെലക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഇന്റർവ്യൂ വഴിയായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരുന്നത് എന്തായാലും എക്സാം ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനനുസരിച്ച് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഇന്റർവ്യൂ അവർ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ മാത്രമാണ് അവർ കോൺടാക്ട് ചെയ്യുക എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട് ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ബ്രീഫ് റെസ്യൂമ് നിങ്ങളുടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള റെസ്യൂമ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം പി ഡി എഫ് ഫയലായിട്ട് ഐ ഡി പ്രൂഫ് ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് ഫോട്ടോ ഐ ഡി പ്രൂഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അതും പി ഡി എഫ് ഫയലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഓരോ സർട്ടിഫിക്കറ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് പി ഡി എഫ് ഫയലുകൾ നിങ്ങൾ റെഡിയാക്കി വെക്കുക പിന്നീട് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നിവ പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എക്സ്പീരിയൻസിന് പകരം നിങ്ങൾക്ക് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അതിൻ്റെ പി ഡി എഫ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നീട് മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നൽകാവുന്നതാണ് അതുപോലെ തന്നെ എൻ ഒ സി അപ്ലിക്കബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ പി ഡി എഫ് പിന്നെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറുമാണ് പിന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള എല്ലാ ഡോക്യുമെന്റിൻ്റെയും പി ഡി എഫ് ഫയൽ നിങ്ങൾ റെഡിയാക്കി വെക്കുക അപ്പോൾ എന്തായാലും റെസ്യൂമ് ഐ ഡി പ്രൂഫ് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആയാലും മതി പിന്നെ നിങ്ങളുടെ കാറ്റഗറി കാസ്റ്റ് കാറ്റഗറി അനുസരിച്ചുള്ള അതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പി ഡി എഫ് പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ആവശ്യപ്പെട്ടിരുന്ന പോസ്റ്റുകളിലേക്ക് അതിൻ്റെ പി ഡി എഫ് അപ്ലോഡ് ചെയ്യുക ഡ്രൈവിംഗ് ലൈസൻസ് ആണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അതിൻ്റെ പി ഡി എഫ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ പറയുന്ന ഡോക്യൂമെൻസ് നിങ്ങൾ റെഡിയാക്കി വെക്കുക അപ്പോൾ ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത് കെ ബിക്കും അൻപത് കെ ബിക്കും ഇടയിലുള്ള ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ലൈറ്റ് കളേഡ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് റീസൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട് സിഗ്നേച്ചർ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് വൈറ്റ് പേപ്പറിലിട്ട സിഗ്നേച്ചറാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അതിൻ്റെ സൈസ് പത്ത് കെ ബിക്കും ഇരുപത് കെ ബിക്കും ഇടയിലായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന ഡോക്യൂമെന്റ്സ് എല്ലാം നിങ്ങൾ റെഡിയാക്കി വെക്കുക ശേഷം മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക പിന്നെ ഡോക്യൂമെന്റിന്റെ ഫയൽ സൈസ് മാക്സിമം അഞ്ഞൂറ് കേബിയാണ് അതിന് മുകളിൽ പോവരുത് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ട് പി ഡി എഫ് ഫലുകൾ അഞ്ഞൂറ് കെ വി മുകളിൽ പോവരുത് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് മറ്റു നോട്ടിഫിക്കേഷനിലും നൽകിയിരിക്കുന്നത് ഈ ഒരു കാര്യം സെയിം ആണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ എങ്ങനെയാണ് ഓൺലൈനോട് അപേക്ഷിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിനുമുമ്പ് രണ്ട് നോട്ടിഫിക്കേഷനുകൾ കൂടി പരിശോധിക്കാനുണ്ട് അതിൽ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ് സ്പെഷ്യലിസ്റ്റ് കാഡർ ഓഫീസർ നമുക്ക് ഈ ഒരു പേജിൽ തന്നെ നമുക്ക് രണ്ടാമതായിട്ട് റിക്രൂട്ട്മെന്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് കാഡർ ഓഫീസേഴ്സ് ഇൻ എസ് ബി ഐ ഓൺ കോൺട്രാക്ട് ബേസിസ് എന്ന് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം അപ്പോൾ ഇതും കോൺട്രാക്ട് ബേസിൽ ഉള്ള ജോബുകൾ തന്നെയാണ് അപ്പോൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് ഒരു ഒഴിവാണുള്ളത് എക്സിക്യൂട്ടീവ് ഡോക്യുമെന്റ് പ്രിസർവേഷൻ ആർക്കി പോസ്റ്റ് ആണ് കോൺട്രാക്റ്റു ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്ട് പീരീഡിലുള്ള ആയിരിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നീട് മൂന്ന് വർഷം വരെ അതുപോലെ തന്നെ അഞ്ച് വർഷം വരെയൊക്കെ എക്സ്റ്റൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു ഒഴിവാണുള്ളത് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യോഗ്യരായിട്ടുള്ള ആളുകളെ അവർ പരിഗണിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ ആവശ്യപ്പെട്ടിരുന്ന യോഗ്യത ഡിപ്ലോമ കോഴ്സ് ഇൻ ക്യൂസ് ആൻഡ് റെക്കോർഡ്സ് മാനേജ്മെന്റ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എം എ ഹിസ്റ്ററി അല്ലെങ്കിൽ അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ കഴിഞ്ഞവർക്ക് എം എ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കേണ്ട അവസരം അതുപോലെ തന്നെ എം എസ് സി അപ്ലൈഡ് അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കേണ്ട അവസരമുണ്ട് അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് എക്സിക്യൂട്ടീവ് ഡോക്യുമെന്റ് റിസർവേഷൻ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അപ്പോഴെന്തായാലും അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡോക്യൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് അതേ ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്ന സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്ന പത്രത്തിൽ തന്നെയാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് പിന്നീട് മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഈ പേജിൽ നമുക്ക് മൂന്നാമതായിട്ട് കാണുന്ന നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെന്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് കാറ്റർ ഓഫീസേഴ്സിൻ എസ് ബി ഐ ഓൺ റെഗുലർ ബേസിൽ അപ്പൊ ഇത് പെർമനന്റ് ജോബുകളാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും മൂന്നാമത്തെ നോട്ടിഫിക്കേഷനുള്ള ഒഴിവുകൾ പെർമനന്റ് ജോബുകളാണ് മാനേജർ അതുപോലെ തന്നെ ഡെപ്യൂട്ടി മാനേജർ മാർക്കറ്റിംഗ് ഒഴിവുകളാണ് മാർക്കറ്റിംഗ് മാനേജർ പോസ്റ്റിൽ പന്ത്രണ്ട് ഒഴിവുകളും ഡെപ്യൂട്ടി മാനേജർ മാർക്കറ്റിംഗ് പോസ്റ്റിൽ ഇരുപത്തി ആറ് ടോട്ടൽ അതായത് മുപ്പത്തിയെട്ട് ഒഴികളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് അപ്പൊ ഇത് പെർമനന്റ് ജോബ് ആയതുകൊണ്ട് തന്നെ ഇത് ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും അത്തരത്തിലായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടായിരിക്കുന്ന കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതായത് ഇത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഇവിടെ നൽകിയിട്ടുണ്ട് മാനേജർ മാർക്കറ്റിംഗ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ അതുപോലെ തന്നെ ഡെപ്യൂട്ടി മാനേജർ മാർക്കറ്റിംഗ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് എം ബി അല്ലെങ്കിൽ പി ജി ഡി എം കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കുന്ന അവസരം അത് മാർക്കറ്റിങ് അല്ലെങ്കിൽ ഫൈനാൻസിൽ നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിൽ മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഇനി ഡെപ്യൂട്ടി മാനേജർ മാർക്കറ്റിംഗ് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ ക്വാളിഫിക്കേഷൻ മാത്രം പോരാ ഈ ഒരു എക്സ്പീരിയൻസ് കൂടി ഉള്ളവർക്കാണ് ഈ പറയുന്ന റെഗുലർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ഈ പറയുന്ന മൂന്ന് നോട്ടിഫിക്കേഷനാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ റെഡിയാക്കി വെക്കിയതിനു ശേഷമാണ് നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോഴും ഞാൻ ഈ ഒരു പേജിന്റെ ലിങ്ക് കറണ്ട് ഓപ്പണിംഗ്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ഒരു പേജിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം ഈ ഒരു പേജിൽ നിന്നുമാണ് നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇവിടെ വരാം ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ് നമ്മൾ ആദ്യം പരിശോധിച്ച നോട്ടിഫിക്കേഷൻ ഇതാണ് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവണ്ണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ പരിശോധിക്കാം ഈ ഒരു ഇംഗ്ലീഷ് എന്ന് കാണുന്നെങ്കിൽ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പരിശോധിക്കാം അതൊരു താഴെ നമുക്ക് ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്ക് കാണാം ഈ ഒരു അപ്ലൈ ഓൺലൈൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക ഈ ഒരു പേജിൽ നിന്നുമാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ നല്ല താല്പര്യമുള്ള ആളുകൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഡോക്യൂമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പേജിൽ വന്നുകഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകുന്നത് അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് എസിക്യൂട്ടീവ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു പേജിൽ വന്നിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപ്പോൾ താഴെ കാണുന്ന ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഓരോ പേജിലെ ഡീറ്റെയിൽസ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന ആദ്യത്തെ പേജിലെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും നിങ്ങളുടെ പേരും മറ്റ് മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകാം പിന്നീട് ക്വാളിഫിക്കേഷൻ അങ്ങനെ ഓരോ പേജ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോവുക അവസാനത്തെ പേജിലാണ് പേയ്മെന്റ് സെക്ഷൻ വരിക അപ്പൊ എല്ലാ ഡീറ്റെയിൽസ് നൽകി പ്രിവ്യൂ കൂടി പരിശോധിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെന്റ് സെക്ഷനിലേക്ക് പോയി പേയ്മെന്റ് നടത്താവുന്നതാണ് പേയ്മെന്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനറൽ കാൻഡിഡേറ്റ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എ സി എസ് ടി പി ഡബ്ല്യൂ ഡി കാൻഡിഡേറ്റ് മാത്രം അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ നിന്നും പരിശോധിക്കാൻ സാധിച്ചത് അപ്പൊ തന്നെ താല്പര്യമുള്ള ആളുകൾ അപേക്ഷിക്കുന്നത് കോൺട്രാക്ട് ജോബുകളാണ് ഇത് സ്ഥിരം ജോബ് അല്ല എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിലും താല്പര്യമുള്ള യോഗ്യതയുടെ ആളുകൾ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ പോസ്റ്റുകളിലേക്കും ഇത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്തും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും താഴെ കാണാം അതുപോലെ തന്നെ അപ്ലൈ ഓൺലൈൻ ലിങ്ക് അവിടെയും കാണുവാൻ വേണ്ടി സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിന് ഇത്തരത്തിൽ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്നതായിട്ട് കാണാം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എക്സിക്യൂട്ടീവ് പോസ്റ്റ് മാത്രമാണ് ഇത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഇതിലേക്ക് ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെയുള്ള ഒരു പേജ് തന്നെയാണ് നിങ്ങൾക്ക് വരിക ഈ ഒരു പേജ് തന്നെയാണ് അവിടെ വരിക ആ ഒരു പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നൽകുക ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെന്റ്സ് എല്ലാം ക്വാളിഫിക്കേഷൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം പി ഡി എഫ് ഫലുകളും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക എന്നതിന് ശേഷം പേയ്മെന്റ് കൂടി നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അവസാനത്തെ പോസ്റ്റ് മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ് ഇത് റെഗുലർ ബേസിസിലുള്ള ജോബാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജർ ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് നമ്മൾ മൂന്നാമതായിട്ട് പരിശോധിച്ചത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് വരുന്നതായിട്ട് കാണാം ഈ ഒരു അപ്ലൈ ഓൺലൈൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ബി പി എസിൻ്റെ പേജിലേക്കായിരിക്കും നമ്മൾ ആയി പോവുക അപ്പോൾ ഇത് പെർമനന്റ് ജോബ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും മറ്റ് പോസ്റ്റുകളിലേക്ക് കോൺട്രാക്ട് ജോബുകളായത് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപേക്ഷ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും പിന്നീട് ഇന്റർവ്യൂ വഴിയായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക എന്നാൽ ഈ ഒരു മാനേജർ അതുപോലെ തന്നെ ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് റെഗുലർ ജോബുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുക അപ്പത് താല്പര്യമുള്ള ആളുകൾ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഈ ഒരു പേജിൽ വന്നുകഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പേജിലേക്ക് പോവാം ഈ ഒരു പേജിൽ നിന്നും നേരത്തെ ഉള്ള അതേപോലെ തന്നെയാണ് ഡീറ്റെയിൽസ് നൽകുക ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക മറ്റ് ഡീറ്റെയിൽസ് നൽകുക പിന്നെ പി ഡി എഫ് ഫയലുകൾ അപ്ലോഡ് ചെയ്യുക പിന്നെ പേയ്മെന്റ് കൂടി നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ചെയ്യാവുന്ന എന്തായാലും താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക യോഗ്യരായിട്ട് ആളുകൾ അപേക്ഷിക്കുക മാത്രമല്ല ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകളുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും അപ്പോഴെന്തായാലും ഞാൻ ഈ ഒരു പേജിന്റെ ലിങ്ക് താഴെ നൽകാം മാത്രമല്ല മൂന്ന് നോട്ടിഫിക്കേഷനുകളുടെ ലിങ്കുകളും താഴെ നൽകാം അപ്പോൾ ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് നോക്കി വിശദമായിട്ട് പരിശോധിച്ച് നോക്കിയതിനു ശേഷം ഏത് പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക അവർ നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുക താഴെ കാണുന്ന അപ്ലൈ ഓൺലൈൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഓൺലൈൻ ഫോം ഫില്ലപ്പ് ചെയ്തുകൊണ്ട് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും അവസാന തീയതിയായ ഒക്ടോബർ പതിനെട്ടിന് മുൻപേ തന്നെ അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോമായി വീണ്ടും വരാം നന്ദി നമസ്കാരം